Hey everyone, it's me. Assalamu alaikum and welcome back to my channel. ഇപ്പോ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പെറ്റ് ഷോപ്പിലാണ്. എക്കോറിയ പെറ്റ്സ് എന്നാണ് ഷോപ്പിന്റെ പേര്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? കാരണം മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഷോപ്പ്. അപ്പൊ നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. ഇവിടൊക്കെ ഫിഞ്ചസുകളാണ് കേട്ടോ. ഇതൊക്കെ ഫിഞ്ചസ് ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഫിഞ്ചസുകളാണ്. ഇവിടെ ഉണ്ട് ലവ് ബേർഡ്സ് ഉണ്ട്. ഇവിടെ ഇവിടെ പാരറ്റ്സ് ആണ്. പൈനാപ്പിൾ പുനൂർന്നാടാണ് അതിന്റെ പേരൊന്നും എനിക്ക് അത്രയ്ക്ക് ആയിട്ട് അറിയില്ല കേട്ടോ. ചിലപ്പോ തെറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടൊക്കെ പിന്നെ പ്രാവുകളാണ്. പേയേഴ്സ് ആയിട്ട് കുറച്ച് ടൈപ്പ് പ്രാവൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ എന്ന് വെച്ചാല് റേറ്റ് കുറവാണ്. ഞാനിവിടെ മൊത്തത്തിൽ നോക്കിയിട്ടാണ് പറയുന്നത്, എല്ലാത്തിനും റേറ്റ് കുറവാണ്. ഇതാ ഇവിടെ ഒരു മുയൽ ഒറ്റക്കാണ് കേട്ടോ. ഈ കൂട്ടില് ഒരാളിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടൊക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് മൗട്ടോറൊക്കെ ആയിട്ട് വെക്കാം. നമുക്ക് എക്കോറി ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കാവുന്നതാണ്. കുറെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ എക്കോറിയത്തിൽ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഇവിടൊക്കെ ഫുഡ്സും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഇവിടെ ഒരു ടേബിളിൽ നിറച്ചും ഫൈറ്റേഴ്സിന് ഇങ്ങനെ ഒരു ഓരോ ഗ്ലാസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഒക്കെ ഓരോ വെറൈറ്റികളാണ്, കുറേ ഫൈറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ മോഡല് ഫിഷസ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ സെക്ഷനിലും ഓരോ ടൈപ്സ് ആണ്. ഇതൊക്കെ എന്തോ വെറൈറ്റി ഗപ്പികളാണ്. പിന്നെ ഇവിടെയും കുറേയൊക്കെ ഉണ്ട്. ഇവിടെയും ഓരോ അക്വേറിയത്തിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫൈറ്റേഴ്സിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടൈപ്പ് മീനാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തലയും വാലും ഒരു റെഡ് കളറായിട്ട് ബാക്കി സെൻറ്ററിൽ ഇങ്ങനെ സീബ്രയുടെ പോലെ തന്നെ സെൻറ്ററിൽ മാത്രം വൈറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഫിഷ്. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഏഞ്ചൽ ഫിഷസ്, പിന്നെ ബ്ലാക്ക് കളറിലൊക്കെ ഓരോ ഫിഷ് ഉണ്ട്. പിന്നെ കുറേ ഗോൾഡൻ ഫിഷും കാർപ്പും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സ്നെയിലാണ് കേട്ടോ. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിനെ ഈ അക്വേറിയത്തിൽ കിട്ടുന്നതാണ്. ഇത് സ്നെയിൽ. ഇത് ആൽബിനോ റെഡ് ഓസ്കാർ. ഇത് ടൈഗർ ഓസ്കാർ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്നെയിലുകൾ. കുറേ ഉണ്ട്. എന്തോ ആഫ്രിക്കൻ അങ്ങനെ എന്തോ ഒരു സ്നെയിലാണ്. ഇതാ ഇവിടെയും കുറച്ച് ഗോൾഡ് ഫിഷ് കാർപ്പൊക്കെ ഉണ്ട്. സൂപ്പർ ആയിട്ടുള്ളൊരു അക്വേറിയം ആണ് ഇവിടെ കാണുന്നത്. അടിപൊളി വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഡെക്കറേറ്റിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്.
മുഗിയല്ലേ ഇത് മുഗിയല്ലേ എന്താ ഇവിടെ ഒരു പ്രാവ് ഉണ്ട് എന്താ ഇവിടെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രാവിന്റെ നെയിം ഒന്നും അറിയില്ല വെറൈറ്റികളാണ് തോന്നുന്നുണ്ട് वैट कलर मीन फैट अल अब षेप पेर पीडीटो इवे इवड़ा रु मुयल रुपर पेट्स कूड़ल कमेंट इतना एक्वेरियम सैट नमक बौलिने रूफ वे कुरे कलरफुल स्टोणस डेकोरेट फुड्स फिशेस पैरट्स वैया अडीपोली लेट भर अट्राशन कुछ किलिकूड അത്യാവശ്യം വലുപ്പമുള്ള തന്നെയാണ് പിന്നെ ഇവിടെ ലവ് ബേർഡ്സിന്റെ ഒക്കെ കൂട്ടിലേക്കിനെ ചെറിയ കൊടങ്ങള് പിന്നെ മീനുകളുടെ വല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് വലുതും ചെറുതൊക്കെ ഉണ്ട് ട്ടോ ഇടയില് ഒന്ന് രണ്ട് എണ്ണം കാറ്റ്സിന്റെ ഇങ്ങനെ കഴുത്തിലിടുന്ന ബെൽറ്റ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ ഇതാണ് ഇവിടെ ഉള്ളയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഫിഷ് എന്ന് പറയാനായിട്ട് ഒരു ഗോൾഡൻ കളർമ ബ്ലാക്ക് ഇങ്ങനെ ഫുൾ ഡോട്ട് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് കൂടുതൽ മീനുകളാണ് പിന്നെ പ്രാവുകളും ഒക്കെയാണ് പൈനാപ്പിൾ കുനിയറും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടായിട്ടോ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ എന്തായാലും മറക്കരുത് പിന്നെ കമന്റ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ താങ്ക്സ് ഫോർ വാച്ചിങ്